ഒക്ടോബർ 2 ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മൂന്ന് പുത്രന്മാരിൽ ഇളയ മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനനം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനെ സജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി സുദീർഘമായ സമരം നയിച്ച ധീരദേശാഭിമാനിയാണ് ഗാന്ധിജി. ലോകത്ത് നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്, നിരവധി സമര നായകന്മാരുമുണ്ട്. എന്നാൽ ഗാന്ധിജി അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തനായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വ്യത്യസ്തമായിരുന്നു. കാരണം അഹിംസയിലൊന്നി സമരത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിക്കുക, ഒടുവിൽ ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്തു. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ സത്യവും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സത്യം ലക്ഷ്യവും അഹിംസ അതിലേക്കുള്ള മാർഗവുമാണ്. വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാകണം, എന്നാലേ രാജ്യം ഭദ്രമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉൾപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗാന്ധിജിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളും സമാഹരിച്ചുകൊണ്ടുള്ള ഗാന്ധി സാഹിത്യം വരെ ഇന്നുണ്ട്. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരാൾ വിദ്യാഭ്യാസം നേടുന്നതുകൊണ്ട് അയാൾക്ക് സർവ്വവിധമായ വികസനവും വളർച്ചയും ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. ജാതിമത വൈരങ്ങൾ മറന്ന് ഒരുമയോടെ ജീവിക്കാൻ പറഞ്ഞ അദ്ദേഹം വർഗീയ ലഹളകളുടെ കാലത്ത് നടത്തിയ സമാധാന ശ്രമങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. ചെറുപ്പം മുതൽ അദ്ദേഹം പാലിച്ചിരുന്ന സത്യവും ധർമ്മവും ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും തുടർന്നു കൊണ്ടുപോകാൻ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചിരുന്നു. മഹത്തായ ആത്മാവ് എന്ന അർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്ന അർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സാന്നിധ്യം വ്യക്തമാക്കുന്നു. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശമെന്ന് പറയാൻ കഴിയുന്ന അനേകം പേർ ലോകത്തില്ല. എന്നാൽ ഗാന്ധിജിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായതിൽ അതിശയോക്തിയില്ല. അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈ ദിനത്തിൽ നമുക്ക് ശ്രമിക്കാം.